ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലൈനിങ് അറ്റാച്ച് ചെയ്യേണ്ടത് എങ്ങനെ ഈസി ആയിട്ട് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട്. ഇത് ഞാൻ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞപ്പോൾ കുറേ എനിക്ക് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ഒന്ന് കാണിക്കാൻ. അപ്പോൾ ഇത് മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. റിക്വസ്റ്റ് ചെയ്ത് എല്ലാവരും കണ്ട് അഭിപ്രായം അറിയിക്കണം. ഇനി ഞാൻ ഇന്ന് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ഒരു സൈഡ് ഞാൻ വേറൊരു രീതിക്ക് കാണിക്കും, ഒരു സൈഡ് ചുരിദാറിൻ്റെ ഒരു സൈഡ് വേറെ ഒരു സൈഡ് ഞാൻ വേറൊരു രീതിക്കാക്കും. അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് രണ്ട് രീതിക്കാണ്, രണ്ട് ടൈപ്പ് നമ്മളെങ്ങനെയാണ് ചുരിദാറിൽ ലൈനിങ് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഞാൻ പറഞ്ഞിരുന്ന ചെറിയ ചെറിയ ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യണം. ലൈനിങ് അറ്റാച്ച് ചെയ്യുമ്പോൾ ഒരു ലൈനിങ്ങുള്ള ചുരിദാർ തയ്ച്ച് ഭംഗിയായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലൈനിങ് ശരിയായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് കിട്ടണം നമുക്ക്. ഇല്ല എന്നുണ്ടെങ്കിൽ ആ ലൈനിങ് തിന്നി നിൽക്കും. നമ്മൾ അതുപോലെ തന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ബിഗിനേഴ്സിന് വേണ്ടി പറയുകയാണ്, ഇത് ലൈനിങ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഫാബ്രിക് കോട്ടൺ ആണെങ്കിൽ വാഷ് ചെയ്ത് ഏത് കോട്ടൺ ആണെങ്കിലും നമ്മളൊന്ന് ജസ്റ്റ് അതിൽ വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ ചുളുക്കാൻ പാടില്ല. ഇനി ഇതേപോലെ ഇനി ഇതുപോലെ ഫാനിൻ്റെ മൂട്ടിലിങ്ങനെ ആറിട്ട് ഉണക്കി തേച്ചെടുക്കണം. അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞു തരാം. നമ്മൾ കടയിൽ നിന്ന് ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ പല പ്രാവശ്യം കണ്ടു കാണും, ഡ്രസ്സ് തയ്ച്ച് ഫസ്റ്റ് ടൈം നമ്മൾ വെയർ ചെയ്യുമ്പം വളരെ നല്ല ഫിറ്റിംഗ് ആയിരിക്കും. പക്ഷേ സെക്കൻഡ് ടൈം നമ്മളത് വാഷ് ചെയ്ത് ഇടുമ്പോഴേക്ക് അതിൻ്റെ ലൈനിങ് വന്നിട്ട് നമ്മളെ സ്ലിറ്റിൻ്റെ അവിടുന്ന് കൂടുതൽ നമ്മൾ തേക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും. ഈ ലൈനിങ് വന്നിട്ട് സ്ലിറ്റിൻ്റെ അവിടുന്ന് വെളിയിൽ കൂടുതലോട്ട് കാണും, ഇല്ലെങ്കിൽ ഒന്നെങ്കിൽ കുറവായി കാണും. അതിങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ സ്ലിറ്റ് ഓപ്പൺ ചെയ്ത് പിടിക്കുമ്പോൾ ഇങ്ങനെ ഫുള്ളായി നമുക്ക് കിട്ടൂല. ഇവിടുന്ന് ലൈനിങ് ഒന്നെങ്കിൽ കുറവായിരിക്കും, ഒന്നെങ്കിൽ ഡ്രസ്സ് കുറവായിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ വരുന്ന ഫാബ്രിക്കൊക്കെ മിക്സ്ഡ് ഫാബ്രിക് ആയതുകൊണ്ട് നമ്മൾ തയ്ച്ച് വെള്ളം നനയുമ്പോൾ അത് ചുരുങ്ങിപ്പോവും, ചിലപ്പോൾ ടോപ്പ് ചുരുങ്ങിപ്പോവും, ചിലപ്പോൾ ലൈനിങ് ചുരുങ്ങിപ്പോവും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ഡ്രസ്സിൻ്റെ ഫിറ്റിംഗ് ചീത്തയാവില്ല. അപ്പോൾ ഒന്ന് വെള്ളത്തൊന്ന് ഡിപ്പ് ചെയ്ത് തേച്ച് എടുക്കണം. അതുപോലെ തന്നെ കട്ട് ചെയ്ത ഡ്രസ്സ് ഇതുപോലെ നടുവിലിങ്ങനെ ക്രിസ് ചെയ്ത് ഞാൻ തേച്ചാണ് എപ്പോൾ എടുക്കാറ് ഡ്രസ്സ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ തേച്ചെടുക്കണം. ഇനി എന്താ ചെയ്യേണ്ടത് നോക്കാം. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ്. അതുപോലെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാം. ഇനി ഇത് നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്ത് എടുക്കാം. സെൻറ്റർ ഞാൻ ചെറിയ തുണിയിലാണ് കാണിക്കുന്നത്, വലുതിൽ കാണിച്ചാൽ നിങ്ങളെയും സമയം പോകും എൻ്റെയും സമയം പോകുന്നു. ഞാൻ ചെറുതിൽ കാണിക്കാം, അപ്പോൾ ഈസി ആയിട്ട് നമ്മൾ ഇവിടെ ഈ ട്യൂട്ടോറിയൽ തീരും. അപ്പം ഇത് ഇതുപോലെ വിരിച്ചെടുക്കാം. ഫസ്റ്റ് ഇതിൻ്റെ മുകളിൽ ലൈനിങ് ചുരിദാറിൻ്റെ മുകളിൽ നമ്മൾ വിരിച്ചെടുത്തു ഫസ്റ്റ്. സെൻറ്റർ കാണാം, എന്തെങ്കിലും ഇതൊന്ന് ചോക്കിൽ ഡാർക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഡാർക്ക് ചെയ്തേക്കാം. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഈ ഹാഫ് സൈഡ് നമ്മൾ ഫിനിഷ് ചെയ്യണം. അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞുതരാം. ഈ ഹാഫ് സൈഡ് ഫിനിഷ് ചെയ്താൽ നമുക്ക് എളുപ്പമായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇവിടെ ഒന്നെങ്കിൽ റണ്ണിങ് സ്റ്റിച്ച് ഇടണം, നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ റണ്ണിങ് സ്റ്റിച്ച് ഇടണം, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഈ അയൺ ചെയ്തിട്ട് ആ ലൈൻ റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ഗൈഡ് ലൈൻ ഉണ്ടാവും. നമ്മൾ തയ്ച്ച് അയൺ ചെയ്ത ലൈന് നമുക്ക് കറക്റ്റ് നോക്കി നോക്കി ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, ഇങ്ങനെ ഫിനിഷ് ചെയ്ത് ഇങ്ങനെ കൊടുക്കണം. അപ്പോൾ ഈ സൈഡ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തിട്ട് ഫിനിഷ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിക്കാം. ഈ സൈഡ് വേറൊരു ട്രിക്ക് കാണിക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ തയ്ക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത് നോക്കാം. നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. മെത്തേഡാണ് ഇഷ്ടമെന്നെങ്കിൽ ഇവിടെ ഒരു റണ്ണിങ് സ്റ്റിച്ച് ഇതിൻ്റെ സെൻറ്ററിൽ ഇട്ടേക്കണം. അത് ബെസ്റ്റ് ഐഡിയ ആണ്. സെൻറ്റർ മാച്ച് ചെയ്ത് ഇനി ഫുൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഞാൻ തേച്ചുകൊണ്ട് എനിക്ക് ഈസിയാണ്, കണ്ടോ എൻ്റെ ക്രിസ് കാണുന്നുണ്ട് ഇവിടെ നിന്ന്. അപ്പോൾ എൻ്റെ ഇതും സെയിം ആണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ നോക്കി നോക്കി നിങ്ങൾ ഫുള്ള് മെഷീനിൽ വലിയ സ്റ്റിച്ച് ഇട്ടോണം, ഇളക്കാൻ ഈസി ആണ്. ഇവിടെ കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അതിൻ്റെ ആ ഈ സൈഡിലും ഓരോരു സൈഡായിട്ട് ഇനി നമ്മൾ ചെയ്യാവുള്ളതാണ്. എപ്പം ഫാബ്രിക്കിൽ നന്നായിട്ട് അയൺ ചെയ്തോണം. ഇനി ഇവിടുത്തെ ഈ സൈഡിൽ നിന്ന് മിഡിൽ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് തുണി പുഷ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെയും ഈ മിഡിൽ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് തുണിയെല്ലാം പുഷ് ചെയ്ത് കൊടുത്ത് കണ്ടോ, ഇവിടുന്ന് ഇങ്ങോട്ടാണ് കൊടുക്കേണ്ടത്. അപ്പം ടൈറ്റ് ആയിക്കോളും. നമ്മൾ ഹാഫ് ഹാഫ് ചെയ്തുകൊണ്ട് വലിയ ഡ്രസ്സാവുമ്പോൾ നമുക്ക് ഈസി ആയിരിക്കും. എന്നിട്ട് ഇവിടെ താഴെ ചുരിദാറും സോറി ലൈനിങ്ങും ചുരിദാറിൻ്റെ മാൻ ഫാബ്രിക്കും കുറച്ച് ഇവിടെ വന്നിട്ട് നിർത്തിയേക്കണം. ഇത് നമുക്ക് മടക്കി തയ്ക്കാവുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് മുകളിൽ വന്നിട്ട് ആ സ്റ്റിച്ച് നിർത്തിയേക്കണം. നമ്മൾ ഫുള്ള് തയ്ച്ചു ഫ്രണ്ട്സ്. നിങ്ങൾ ഇതുപോലെ തന്നെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങോട്ട് ഈ തുണി തയ്ക്കുമ്പോൾ ഈ സൈഡിലോട്ട് ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെയാണ് സാധാരണ പഠിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും ലൈനിങ് വെക്കാറ്. ഞാൻ ഇതുപോലെയാണ് ലൈനിങ് വെക്കാറ്.
ഇനി നമ്മളെപ്പോൾ ലൈനിങ് വെച്ച ഒരു കാര്യം ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ അയൺ എടുത്തിട്ട് ഇനിയൊന്ന് തേക്കണം, തേച്ച് നോക്കണം. തേച്ച് നോക്കുമ്പോൾ നമുക്ക് വ്യത്യാസം മനസ്സിലാവും. നിങ്ങൾ എത്ര ഭംഗിയായിട്ട് പിടിച്ച് തയ്ച്ചാലും ചിലപ്പോൾ അത് ഇങ്ങനെ ഇവിടെ കാണും. കുറച്ചൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ കൂടുതൽ എക്സസ് ഇവിടെ ഇങ്ങനെ തള്ളി തുണി വരുന്നുണ്ടെങ്കിൽ അവിടെ ഒന്നും കൂടെ സ്റ്റിച്ച് ഇളക്കിയിട്ട് സ്റ്റിച്ച് ഇട്ടേക്കണം. അതുപോലെ സൈഡ് തയ്ക്കുമ്പോൾ റണ്ണിങ് സ്റ്റിച്ച് ഇട്ടാലും ഇത് കുഴപ്പമില്ല, ചെറിയ കുറച്ചും കൂടെ വലിയ സ്റ്റിച്ചാക്കി ഇടണം ഇത് സാധാരണ നമ്മൾ തയ്ക്കാൻ. ഇനി ഈ സൈഡ് എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് അറ്റാച്ച് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നോക്കാം. സൈഡ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഫ്രണ്ട്സ്, മാർക്കറ്റിൽ ഇതുപോലത്തെ ഗ്ലൂ കിട്ടും. ഇത് ഫാബ്രിക് ഗ്ലൂ ആണ്, ഇത് ഇങ്ങനെ ഇരിക്കും എൻ്റെ പാക്കിങ്, ഇത് ഇളകി പോയതാണ്. ഇത് ഫാബ്രിക് ഗ്ലൂ ആണ്, ഫാബ്രിക്കിൽ യൂസ് ചെയ്യേണ്ടത്. ഇതുപോലത്തെ ക്രാഫ്റ്റ് ഗ്ലൂ കിട്ടും. ആ ക്രാഫ്റ്റ് ഗ്ലൂ എടുത്താൽ നമുക്ക് സ്റ്റോണൊക്കെ സ്റ്റിക്ക് ചെയ്യാൻ പറ്റും. അന്ന് ചുരിദാറിൽ കയ്യിൽ സ്റ്റോണും ഇളക്കി വെച്ചില്ല, അത് ഈ ഗ്ലൂ വെച്ചിട്ടാണ് വെച്ചത്, ഇളകി പോകത്തില്ല. ക്രാഫ്റ്റ് വേണ്ടി യൂസ് ചെയ്യുന്നത് ഇത് ഫാബ്രിക് ഗ്ലൂ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ നെക്സ്റ്റ് പാർട്ട് ഫാബ്രിക് ഗ്ലൂ വെച്ചാണ് ഞാൻ ചെയ്ത് കാണിക്കാൻ പോണത്. ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സെൻറ്ററിൽ ഇതുപോലെ സെൻറ്ററിൽ ഒട്ടിക്കരുത്, ഗ്ലൂ സെൻറ്ററിൽ ഒട്ടിച്ച് കളഞ്ഞേക്കരുത്. സെൻറ്ററിൽ നമ്മൾ ഇതുപോലെ മടക്കി അയൺ ചെയ്താലും നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ എപ്പം കിട്ടും. ഇങ്ങനെ മടക്കി അയൺ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ സെൻറ്റർ കിട്ടിക്കോളും. അതുപോലെ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ അയൺ ചെയ്ത് എടുത്തോണം, അപ്പോൾ നമുക്ക് അതിൻ്റെ സെൻറ്ററ് കാണാൻ പറ്റും. മാർക്ക് ചെയ്തത് ഇതുപോലെ ക്രിസ് കാണാം. അപ്പോൾ ഇനി ഇങ്ങനെയാണ് ഇത് സ്റ്റിക്ക് ചെയ്യേണ്ടതും കൂടെ കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഇതാ ഇതിനെങ്ങനെ ഓപ്പൺ ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഈ ഗ്ലൂ ശകലം ചെറിയ ക്വാണ്ടിറ്റിയിൽ അടുത്തുനിന്ന് കാണിച്ചു തരാം. നോക്കിക്കോളൂ ഫ്രണ്ട്സ്, ചെറിയ 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 അറ്റത്ത് കൊണ്ട് വയ്ക്കണം. നമ്മുടെ ലൈനിങ്ങിൻ്റെ അറ്റത്ത് ചെറിയൊരു പൊട്ട് പൊട്ട് വെച്ചിട്ട് ഇങ്ങനെ വെച്ചു. ഓക്കെ, എന്നിട്ട് ഈ താഴത്തെ ഫാബ്രിക് കറക്റ്റ് ആക്കിയിട്ടാകുമ്പോൾ ഇതിനെ ഇതിൻ്റെ മുകളിൽ, ഇത് ഞാൻ ബിഗിനേഴ്സിന് വേണ്ടി പറയുകയാണേ, എന്നിട്ട് കൈകൊണ്ടൊന്ന് ജസ്റ്റ് അയൺ ചെയ്യുന്നതിന് മുൻപേ കൈകൊണ്ടൊന്ന് ഇതിനെ ലെവൽ ചെയ്യണം. നമ്മളിവിടെ ഈ സെൻറ്റർ നോക്കിക്കണം, കറക്റ്റ് വെച്ച് പിന്നെ ചെയ്തേക്കണം നിങ്ങൾ സ്റ്റിച്ച് ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ സെൻറ്റർ മാത്രം സ്റ്റിച്ച് ഇട്ടിട്ട് ബാക്കി ഇത് ഇങ്ങനെ കൈകൊണ്ടുണ്ട് ഇവിടുന്ന് ഈ ഭാഗത്തു നിന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ ഓക്കെ ആക്കണം. അത് കഴിഞ്ഞിട്ട് ഇത് എൻ്റെത് ഇപ്പം കോട്ടൺ ആയതുകൊണ്ട് കുഴപ്പമില്ല, അയൺ ഒരു ചെറുങ്ങനെ ചൂടാക്കി ഒരു മീഡിയമിൽ ചൂടാക്കി വെച്ചിരിക്കുകയാണ്. ഒന്ന് അയൺ ഈ ഗ്ലൂവിൻ്റെ മുകളിൽ ഒന്ന് അയൺ ഇങ്ങനെ കൊടുത്താൽ ഇത് സ്റ്റിക്കായി, പിന്നെ ഇത് അനങ്ങത്തില്ല കേട്ടോ, ഇതിനി അനങ്ങത്തില്ല. നോക്കിക്കോളൂ, കണ്ടോ ഒരു ജീവനായി ഇരിക്കുകയാണ് അതിനി, അത് അനങ്ങത്തില്ല. അഥവാ നിങ്ങൾ ബ്ലൗസിനായിട്ടും തയ്ക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ പേപ്പർ വെച്ചേക്കണം, ഇല്ലെങ്കിൽ സിൽക്ക് ഉരുക്കി പിടിക്കും, ഗമ്മും കൂടി ആകുമ്പോൾ അത് ഇങ്ങനെ ചുളുങ്ങി വരും. അതുകൊണ്ട് ഇങ്ങനെ വെച്ച് ഇതുപോലെ അയൺ ചെയ്യണം. ഇതായിരുന്നു നമ്മളെ ട്രിക്ക് ഫ്രണ്ട്സ്. നിങ്ങൾ ഈ എനിക്ക് സെക്കൻഡ് ട്രിക്ക് നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു, കമൻറ്റിൽ എന്നെ അറിയിക്കണം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഇനി താഴോട്ട് നമ്മൾ ഇതുപോലെ താഴത്തെ ഫാബ്രിക്ക് നല്ലോണം വെച്ചിട്ട് ഇതിനെ കമത്തി എടുക്കാം. ശകലം കണ്ടോ, ഇങ്ങനെ കമത്തി പിടിക്കണം. എന്നിട്ട് ഇവിടെ കുറച്ച് ദൂരത്ത് ഇത് വിട്ടേക്കണം, നമുക്ക് മണിക്കി തയ്ക്കാൻ ഉള്ളതാണ്, അതുകൊണ്ട് അവിടെ വിട്ടേക്കാം. എന്നിട്ടിത് പിന്നെയും ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് അയൺ ചെയ്യാൻ പാടില്ല, ഫസ്റ്റ് തന്നെ സെറ്റ് ചെയ്യാം. കൈ കൊണ്ട് സെൻറ്ററിൽ നിന്ന് കൈ വെച്ച് ഇങ്ങോട്ട് ഫാബ്രിക് ഈ സൈഡിലോട്ട് തയ്യൽ തുമ്പിൻ്റെ സൈഡിലോട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് ഇവിടെ നിന്ന് അയൺ വെച്ചത് സെൻറ്ററിൽ നിന്ന് അയൺ വെച്ചിട്ട് ഇങ്ങോട്ട് എന്നെ കൊടുക്കണം. സ്റ്റിച്ച് ചെയ്യുന്നതിനെ കാട്ടി ഇതാണ് ഫാസ്റ്റ് ആവുന്നത്. നിങ്ങളെ കയ്യിൽ എല്ലാവരുടെ അടുത്തും വലിയ സ്കെയിൽ കാണും, എപ്പം ഈ ഷോൾഡർ തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം, താഴോട്ട് പോകണം. വലിയ സ്കെയിലുണ്ട് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഇത് ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു സ്കെയിൽ എടുത്തോണം. വലിയ സ്കെയിൽ എല്ലാ ടൈലറും ചെയ്യുന്ന ആൾക്കാർക്ക് എടുത്ത് എല്ലാവരുടെ അടുത്ത് സ്കെയിൽ കാണും, ആ സ്കെയിൽ വെച്ച് ഇതിനെ ഇങ്ങനെ റോൾ ചെയ്ത് എടുത്തേക്കണം. സ്കെയിൽ വെച്ചേക്കണം. ഇത് ഫസ്റ്റ് ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, സ്റ്റിക്ക് ചെയ്യുക. നിങ്ങൾ സ്റ്റിക്ക് മാത്രം ചെയ്യണമെങ്കിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ സ്കെയിലിൽ വെച്ചിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് എന്താണ് ബെനിഫിറ്റ് എന്ന് വെച്ചാൽ, വലിയ ഇപ്പോൾ ഇത് ഞാൻ ചെറിയ തുണി കാണിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ, പക്ഷേ വലിയ ക്ലോത്ത് എടുത്ത് നമ്മളെ ഡ്രസ്സാവുമ്പോൾ വലുതാവില്ലേ. എൻ്റെ ഇതിനെ ഇങ്ങനെ മടക്കിയിട്ട് കണ്ടോ ഇങ്ങനെ റോൾ ചെയ്ത് പോയാൽ നമുക്ക് നല്ല ലെവലിൽ കിട്ടും കണ്ടോ. ഇങ്ങനെ റോൾ ചെയ്ത് പോകുമ്പോൾ ഇനിയൊന്ന് തടവി കൊടുക്കണം, എന്നിട്ട് താഴത്തെ തുണി ഇങ്ങോട്ട് ഇങ്ങനെ തടവി കൊടുക്കണം. ഈ വലിയ സ്കെയിൽ എല്ലാവരുടെ അടുത്തും കാണും, ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി. ഫസ്റ്റ് കാണിച്ച പോലെ ഇതിങ്ങനെ ചെയ്ത് ഇങ്ങനെ തടവി പോകണം. ഈ തടവുന്നതുകൊണ്ട് എന്താണ് ബെനിഫിറ്റ് എന്ന് വെച്ചാൽ സെറ്റാവും തുണി,
എന്നിട്ട് പിന്നെ ഇവിടെ ഞാൻ കാണിച്ച പോലെ ഒട്ടിച്ചിട്ടുണ്ടോ? ഇതൊക്കെ ഇപ്പം പൊട്ടിയിരിക്കുകയാണ്, കണ്ടോ? ഇത് അനങ്ങത്തില്ല, ഈസി ആയിരിക്കും നമുക്ക് തയ്ക്കാൻ ഫാബ്രിക്ക്. അതുപോലെ നല്ല ഫിനിഷിങ് കിട്ടും. നിങ്ങൾ ബ്ലൗസ് ഇതുപോലെ ഒട്ടിച്ച് നോക്കിക്കോളും. ബ്ലൗസിൻ്റെ പാർട്ട് ഒട്ടിക്കാൻ വളരെ ഈസിയാണ്. ഫാബ്രിക് ഗ്ലൂ വാങ്ങിക്കണം. ഫാബ്രിക് ഗ്ലൂ കിട്ടിയില്ല, നിങ്ങൾക്ക് വീട്ടിൽ നിങ്ങൾക്ക് സ്വന്തം യൂസ് ചെയ്യാൻ നിങ്ങൾ തയ്ക്കുന്നതാണെങ്കിൽ സാധാ ഫെബിക്കോളിൻ്റെ ഇതുപോലത്തെ പോയിൻ്റ് ഇല്ലത് കിട്ടും. 10-15 രൂപ എന്തോ ഉള്ളൂ അതിന് തോന്നുന്നു. അതിന് വന്നിട്ട് 20 രൂപയാണ് ഉള്ളതിന്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. ഫെബിക്കോളിൻ്റെ ഇത് ഫാബ്രിക്കിന് യൂസ് ചെയ്യുന്നതാണ്. ഇതല്ലാണ്ട് ഇപ്പം കൊച്ചു കൊച്ചു സ്റ്റേഷനറി കട, ഇത് നിങ്ങൾക്ക് സാധാരണ നമ്മൾ ഈ തയ്യൻ്റെ എല്ലാ എക്സസറി കിട്ടുന്ന കടയിൽ കിട്ടും. ഇത് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ ഗ്ലൂ ആണെങ്കിൽ നിങ്ങൾ സ്റ്റേഷനറി കടയിലൊക്കെ കിട്ടും. അത് ഇതുപോലെ ഒട്ടിക്കണം സൈഡിൽ നിന്ന്, എന്നിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് ആ സ്കെയിലിൽ വരണം. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഫാബ്രിക് ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല. ഇതിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നന്നായിട്ട് കിട്ടും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ എൻ്റെ ഒന്ന് ഫ്രണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ്. അടുത്തത് ഞാൻ ഒരു ബോട്ട് നെക്കൊക്കെ തയ്ക്കുമ്പം ഫ്രണ്ടിലത്തെ ഡിസ്റ്റൻസ് എത്ര വേണം എന്ന് ഒരു ദിവസം ഞാൻ പറഞ്ഞായിരുന്നു, അത് ഞാൻ വിട്ടുപോയി. അപ്പം അത് ഒരു വീഡിയോ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ അതാണ് ഇടാൻ പോണത്. നമ്മൾ ചെസ്റ്റിൻ്റെ അവിടെ ഇത് എത്രയാണ് വേണ്ടതെന്ന്, ഈ മെഷർമെൻറ്റ് എത്രയാണ് വേണ്ടതെന്നാണ് ഞാൻ അടുത്ത വീഡിയോ ഇടാൻ പോണത്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യാം. ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആണ്. നമ്മൾ കഴുത്ത് തയ്ച്ച് വരുമ്പോഴേക്ക് ചിലപ്പം കഴുത്ത് താഴോട്ടൊക്കെ ശകലം കുനിഞ്ഞ് വരുമ്പോഴേക്ക് ഇതിങ്ങനെ ലൂസായി കിടക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഡിസ്റ്റൻസ് ശരിയല്ലാത്തതുകൊണ്ടാണ് ഇവിടുന്ന് എടുത്ത ഈ ഡിസ്റ്റൻസ്. അതെങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ഞാൻ അടുത്ത വീഡിയോ അതാണ് ഇടാൻ പോണത് ഫ്രണ്ട്സ്. അപ്പം അത് ഞാൻ പറഞ്ഞു ഒന്ന്, പക്ഷേ അത് വിട്ടുപോയതാണ് ഞാൻ, അതാണ് ഇടാൻ പോകുന്നത്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യാം ഫ്രണ്ട്സ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.